ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടി ട്വന്റി നാളെ നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിൽ നാണം കെട്ട് തോറ്റ ടീം ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഗംഭീര തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യത കൂടുതലുമാണ്. ആദ്യ മത്സരത്തിൽ 200 മുകളിൽ സ്കോർ ചെയ്തിട്ടും ഇന്ത്യക്ക് ജയിക്കാനായിരുന്നില്ല. ഏഷ്യ കപ്പിന് പിന്നാലെ ഓസ്ട്രേലിയയോടും തോറ്റത് ഇന്ത്യക്ക് വലിയ നാണക്കേടാണ് നൽകിയിരിക്കുന്നത്. നായകൻ രോഹിത് ശർമ്മയിൽ മുകളിലുള്ള സമ്മർദ്ദവും വലുതാണ്. ആദ്യ മത്സരത്തിലെ പ്ലേഗിന് വരെ നിലനിർത്തിയാൽ ഇന്ത്യക്ക് ജയം പ്രയാസമായിരിക്കുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ നാഗ്പൂരിൽ രണ്ടാം ടി ട്വന്റിക്ക് ഇറങ്ങുമ്പോൾ മാറ്റം അനിവാര്യം എവിടേക്കെന്ന് പറയാം. 3 മാറ്റങ്ങളാണ് പ്രധാനമായും ഇന്ത്യക്ക് വേണ്ടത്. ഓപ്പണർമാരായ കെ എൽ രാഹുലും രോഹിത് ശർമ്മയും തുടരും. രോഹിത്തിനെ തന്നെയാകും പവർ പ്ലേയിലെ ചുമതല ആക്രമണം. രോഹിത് വലിയ സ്കോർ നേടാനാവാത്തത് സമീപകാലത്തായി ഇന്ത്യക്ക് വലിയ തലവേദനയുണ്ട്. എന്നാൽ സ്ട്രൈക്ക് റേറ്റ് മുകളിൽ നിൽക്കുന്നത് പവർ പ്ലേയിലെ ഇന്നിങ്സുകളുടെ ആക്കം കൂടുന്നതിൽ സഹായിക്കുന്നു. ക്യാപ്റ്റൻ എന്നതിലുപരിയായി രോഹിത് എന്ന ബാറ്റ്സ്മാനിൽ നിന്നും വലിയ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. രാഹുൽ ഫോമിലായത് ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുന്നു. ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡുള്ള വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്താത്തത് ഇന്ത്യക്ക് പ്രധാന വെല്ലുവിളിയാണ്. 4 നമ്പറിൽ സൂര്യകുമാർ യാദവ് തുടരുമ്പോൾ 5 നമ്പറിൽ ഋഷഭ് പന്ത് എത്തണം. ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇന്ത്യയെ രക്ഷിച്ചത്. എതിർ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ മിടുക്കനാണ് താരം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ഇടംകയനില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ തഴഞ്ഞ ഋഷഭ് പന്ത് രണ്ടാം മത്സരത്തിൽ തിരിച്ചെത്തേണ്ട സാധ്യതയും കൂടുതലാണ്. ഋഷഭിനെ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യക്ക് മാറ്റി നിർത്താനാവില്ല. ഇന്ത്യയുടെ എക്സ് ഫാക്ടറാണ് ഋഷഭ് എന്ന് തന്നെ പറയാം. 6 നമ്പറിൽ ഹർദിക് പാണ്ഡ്യയ്ക്കാണ് അവസരം. ഹർദിക്കിനെ ഫിനിഷർ റോളിലും ഇന്ത്യ വിശ്വസിക്കാം. പന്തുകൊണ്ടും മത്സരഫലത്തെ മാറ്റിമറിക്കാൻ താരത്തിന് സാധിക്കും. 7 നമ്പറിൽ ദിനേശ് കാർത്തിക്കിന് പകരം അക്ഷർ പട്ടേൽ വന്നാൽ മതിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇടങ്കൈ സ്പിൻ ഓൾറൗണ്ടറാണ് അക്ഷർ. മികച്ച പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ബാറ്റ് കൊണ്ടും കുറച്ചുകൂടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ എന്തുകൊണ്ടും ഇന്ത്യൻ ടീമിന്റെ ഒഴിച്ചുകൂടാൻ അവധ ഘടകമാവാൻ സാധ്യതയുള്ള താരമാണ്. 8 നമ്പറിൽ ഭുവനേശ്വർ കുമാർ തുടരണം. ന്യൂബോളിൽ ഇന്ത്യക്ക് ഭൂവിക്ക് കൂടുതൽ അവസരം നൽകി ഡെത്ത് ഓവറിലേക്ക് മറ്റൊരാളെ ഉപയോഗിക്കുന്നതാവും നല്ലത്. 9 നമ്പറിൽ ഹർഷൽ പട്ടേലിന് പകരം ദീപക് ചഹറിനെ ഇന്ത്യ പരിഗണിക്കണം. പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ മികവ് കാട്ടുന്ന താരമാണ് ദീപക്. 10 ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരുമ്പോൾ ഉമേഷ് യാദവിനെ പുറത്തിരുത്തണം. നല്ല പേസ് ഉണ്ടെങ്കിലും തല്ലുകൊള്ളുന്നത് ഉമേഷിന് പ്രശ്നമാണ്. സ്പിന്നറായി ഇന്ത്യ യൂസ് ചെയ്യുന്ന ചഹലിനെ നിലനിർത്തണം. തല്ലുകൊളിയെ മാറുന്നുണ്ടെങ്കിലും വിക്കറ്റ് വീഴ്ത്തുന്നുള്ളതാണ് ചഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.